Hello, welcome to our channel C for Couples. അപ്പം ഞാൻ ഇന്ന് ചെയ്തത് റെഡി ടു വെയർ ആണ്. അപ്പം അതെ, ഇതാണ് സാധനം. ഓൾറെഡി ഒരുങ്ങി സുന്ദരിയായിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാ ചെയ്തെന്ന് കാണിക്കാം. ബാ, ഇതാണ് സാരിയും ബ്ലൗസും. ബ്ലൗസ് ഞാൻ നേരത്തെ കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നത് സാധാ നമ്മളെ ഫ്രണ്ട് ഓപ്പൺ സാധാ ബ്ലൗസ് തന്നെ. ഇനി നമ്മൾ സാരി റെഡി ടു വെയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ സാരി എടുത്ത് ജസ്റ്റ് നമ്മളെ മെഷർമെൻറ്റിലൊക്കെ ഒന്ന് പ്ലീറ്റ്സ് എത്ര എണ്ണം കിട്ടുന്നുണ്ട്, നമുക്ക് മുന്താണി ഓക്കെ ആണോ എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കണം. നോക്കിയതിന് ശേഷം നമ്മൾ സാരി ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് പോകണം. ഈ പ്ലീറ്റ്സ് എടുത്തിട്ട് ചെറുതായിട്ട് ഞാൻ ഒന്ന് രണ്ട് പിന്ന് കുത്തിയിട്ടുണ്ട്, കാരണം വെച്ചാൽ പ്ലീറ്റ്സ് പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് ഇത്ര പ്ലീറ്റ്സ് കിട്ടി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ സാരി മുറിച്ച് എൻ്റെ നീളമെടുത്ത് ഞാൻ സാരി മുറിച്ചിട്ട് ആ സാരിയിൽ വെക്കാൻ നമ്മൾ പട്ടയുടെ ഉടുപ്പിനും ബോർഡർ വരത്തില്ലേ നമ്മൾ പട്ട വെക്കുന്നതൊക്കെ, ആ പട്ടയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് സെയിം സാരിയുടെ സെയിം കളർ തുണി തന്നെ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വീതിക്ക് മുറിച്ചെടുത്ത് ഒരു 2-3 പീസ് മുറിച്ചെടുത്ത്, കാരണം വെച്ചാൽ നമ്മൾ ആ പ്ലീറ്റ്സ് തൊട്ട് നമ്മൾ ആ കുത്തുന്ന എൻഡ് വരെ നമുക്ക് ഈ തുണി വെച്ചടിക്കണം. അതുകൊണ്ട് ഞാൻ സാരി എടുത്തിട്ട് ജസ്റ്റ് ഉടുത്ത് ഈ പ്ലീറ്റ്സുമായിട്ട് ഹുക്ക് വെക്കാനുള്ള ആ ഇത് മാർക്ക് ചെയ്ത് അതിൽ നമ്മളെ പെട്ടി തുറന്ന് നമുക്ക് കറക്റ്റ് പറ്റുന്ന ഏത് നൂലാണോ ആ നൂലെടുത്ത്, അതുകൊണ്ട് ഈ ഞാൻ 3-4 പീസായിട്ട് മുറിച്ച് വെച്ചിരുന്ന ഈ ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് അതെല്ലാം ഒന്ന് പതിച്ചടിച്ച് വലിയൊരു പീസാക്കി എടുത്ത് നമ്മളെ സാരിയിൽ നമ്മളെ പ്ലീറ്റ്സ് തൊട്ട് എൻഡ് വരെ നമുക്ക് ഫുള്ളായിട്ട് അടിച്ച് പട്ടാണ് കാണാം, എങ്കിൽ മാത്രമേ നമുക്ക് റെഡി ടു വെയറിൻ്റെ ഹുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ആ തുണി ഒന്നിച്ച് ജോയിൻ ചെയ്ത് അതിൻ്റെ ഒരു സൈഡ് മാത്രം കൂട്ടിയടിച്ച്, എന്നിട്ട് ഞാൻ ഓൾറെഡി ആ പ്ലീറ്റ്സിനകത്ത് ചെറുതായിട്ട് സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് പിന്നെയും കുത്തി വെച്ചിട്ടുണ്ട്, കാരണം അത് ഇളക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അത് മെഷീനിലോട്ട് വെച്ച് ആ പട്ടയും ഈ സാരിയുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞാനൊരു മണ്ടത്തരം കാണിച്ചതായിട്ട് കാരണം ഓൾറെഡി ഞാൻ അതിൻ്റെ കൂടെ എന്താ നമ്മൾ മുറിച്ച ഭാഗമില്ല, അത് ജസ്റ്റ് പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു. ഞാൻ അത് മുമ്പേ എടുത്ത് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പട്ട മടക്കി തിരിച്ചിടാൻ പറ്റത്തില്ല പണിപാളി. വീണ്ടും ഞാനത് അയച്ച് വന്നേന്ന് വന്ന് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത് ഇത് മാത്രം ഒരു തയ്യൽ പൊടിച്ചപ്പോൾ അങ്ങ് റെഡിയായി. എന്നിട്ട് ഞാൻ വീണ്ടും വന്നേന്ന് പറഞ്ഞ് ഇതുമായിട്ട് ജോയിൻ ചെയ്ത് ഈ പട്ടയും നമ്മളെ സാരിയുമായിട്ട് ജോയിൻ ചെയ്ത് ഫുൾ ഒരു സൈഡ് ഫുള്ളായിട്ട് അടിച്ച് അടിച്ച് ഫുൾ തീർത്തതിന് ശേഷം അത് പതിച്ചടിച്ച് പതിച്ചടിച്ച് പതിച്ചടിച്ചിട്ട് പിന്നെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മുറിച്ച കുറച്ച് നീളം ഞാനൊരു 4 ഇഞ്ചോളം അതിൽ നിന്ന് മുറിച്ചു, കാരണം എനിക്ക് അത്രയ്ക്ക് നീളക്കുറവുണ്ട്, ഞാൻ ഹീൽസ് ഉപയോഗിക്കാത്തതാണ്, അപ്പോഴത്തേ എനിക്ക് നീളക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുരുട്ടായതുകൊണ്ട് ഞാനത് ആ വെട്ടിക്കളഞ്ഞതിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു പ്ലേറ്റ് എടുത്ത് ഇത് പതിച്ചടിക്കുന്നതിന് മുമ്പിട്ടായിട്ട് തന്നെ ഈ സാരിയുടെ ഈ ബോർഡർ നമ്മൾ ചെയ്യുന്നില്ലേ അതിൻ്റെ അകത്താക്കി അതിൻ്റെ അകത്താക്കിയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ഇച്ചിരി പാടാണ്, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ് കിട്ടത്തില്ല. പക്ഷേ ചെയ്തെടുത്ത് തന്നെ നമുക്ക് 2 മിനിറ്റിൽ സൂപ്പറായിട്ട് സാരി ഉടുക്കാൻ പറ്റും. അതേ കണക്ക് തന്നെ നമ്മൾ ഈ സാരി മുറിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി നമ്മൾ ചെയ്യാവും. അത് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള അവരെ കറക്റ്റ് ലെങ്ത് മെഷർമെൻറ്റ് അവർ ഹീൽസ് ഇട്ട് അവർക്ക് ഓക്കെ ആണുള്ള മെഷർമെൻറ്റ് എല്ലാം നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാരി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, അതുമല്ല നമ്മൾ അത്രയും മുറിച്ച് മാറ്റുമല്ലേ. പിന്നെ അതേ കണക്ക് തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ലൈനിങ് മെറ്റീരിയൽ ആണെന്നൊരു കട്ടിയുള്ള തുണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ച സെയിം പീസ് എടുത്ത് തന്നെ ബോർഡർ വെക്കുക, അപ്പോൾ കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ട്. ഞാൻ സെയിം പീസ് വെക്കാൻ എന്താ വെച്ചാൽ എനിക്ക് അത് ബോർഡർ ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, അപ്പോഴത്തെ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ നമുക്ക് ബോഡിയിൽ തട്ടിയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാനത്. അങ്ങനെ ആവശ്യം പ്ലീറ്റ് എടുത്ത് ഓക്കെ, ഇതെങ്ങനെ ചെയ്യും, മുറിച്ച പീസ് എടുത്തിട്ടാണ് പ്ലീറ്റ് എടുത്തത്. നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയിൽ കഥകളൊക്കെ പറയുന്നത്. അങ്ങനെതാ ആ പ്ലീറ്റ് ഇച്ചിരി കഷ്ടപ്പാടാണ് എടുക്കാൻ, കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ആ രീതിയിൽ വേണം പ്ലീറ്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ ഒരുവിധം നൈസായിട്ട് പ്ലീറ്റൊക്കെ എടുത്ത് എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടി ആ നൂല് ഈ സാരി നൂല് ഇഴ ഇളകുന്ന സാരിയായിരുന്നു, അപ്പോഴത്തേ അത് ഇളകാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. ഞാൻ അത് വെട്ടിയപ്പോഴേ അതിലെ പകുതി മുക്ക നൂല് ഇഴകളും ഇളകിയായിരുന്നു. ഞാൻ അതുകൊണ്ട് അന്ന് മാക്സിമം ക്ലിയർ ചെയ്താൽ ചെയ്തു എന്നിട്ട് ഈ പ്ലീറ്റ് നമ്മൾ അതിനകത്താകിട്ട് നമ്മൾ വീണ്ടും പതിച്ചടിക്കുക. ഇതിനകത്ത് മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്ഷൻ ആയിരിക്കാം. അതേകണക്കെ നമ്മൾ ഇതിനകത്ത് എന്തുവാ ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ടിരിക്കും. ക്യാൻവാസ് വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ബോൾ പട്ടയില്ലേ ആ ഇടുപ്പിൻ്റെ പട്ട അതേ കണക്കിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഓക്കെ ആയിരിക്കും, കംഫർട്ടബിളും ആയിരിക്കും, കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഒന്ന് കാഷ്വൽ ആയിട്ട് ചെയ്ത് നോക്കിയാൽ അങ്ങനെ നമ്മളെ റെഡി ടു വെയർ തീരാറായി, ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാരിയുടെ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഉടുക്കുന്ന ഭാഗമല്ലേ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയും കൂടി ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ ബോഡിയിൽ വെച്ച് നോക്കണം നമുക്കിത് ഓക്കെ ആണോ, നമ്മൾ ചെയ്ത എല്ലാം എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ട് ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഉടുത്ത് നോക്കാം. അതാ
ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ സാരി ഉടുത്ത്, ഇനി നമ്മളിതിൻ്റെ ഹുക്കും അയ്യോ ഒക്കെ വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ ഹുക്ക് വെക്കാം. ആ ഹുക്ക് ഞാൻ സാധാ സ്കേർട്ട് ആൻഡ് ബ്ലൗസിൻ്റെ ഹുക്കാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതായിരിക്കും ബെറ്റർ നമ്മളെ നമുക്ക് നമ്മൾ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനത്തെ ഹുക്കൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ ഒരു ഹുക്കാണ് വെക്കുന്നത് സാധാ രീതിയിൽ. പക്ഷേ ആ ഹുക്ക് ഓക്കെയാണ്, എനിക്ക് കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഞാൻ ആ ഹുക്കാണ് വെച്ചത്. പിന്നെ ഐ നമ്മളെ തുണിയുടെ ഐ അല്ല ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത്. ഈ ഹുക്കിൻ്റെ കൂടെ തന്നെ ഐ കിട്ടുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. ആ ഹുക്കിൻ്റെ ഐ ആണ് ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് അല്ലെ ഒന്നര ഇഞ്ച് വിട്ട് നമുക്ക് ഹുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടുക്കാൻ കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വണ്ണം കുറച്ച് കുറഞ്ഞ് കുറവുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൊടുക്കാം, കൂടുതലുള്ളവർക്കാണെങ്കിൽ കൂടുതൽ കൊടുക്കാം. ആ രീതിയിൽ കൊടുക്കാം. അങ്ങനെ അയ്യോ ഹുക്കൊക്കെ വെച്ച് ജസ്റ്റ് ഇതാണ്ട് ഞാൻ ട്രയിൽ നോക്കി ഹുക്കും വെച്ച് ആ സാരി ഉടുത്ത് കയറുന്നു. എത്ര സിമ്പിളായിട്ട് ഞാൻ സാരി ഉടുത്ത് നോക്കി റെഡി ടു വെയർ ആണ്. കണ്ടാ പറയാം റെഡി ടു വെയർ ആണെന്ന്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സൈഡ് പ്ലീറ്റ് എടുക്കാം, പക്ഷേ ഞാൻ എനിക്ക് വൺ പ്ലീറ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വൺ പ്ലീറ്റ് എടുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.